നിങ്ങൾ എന്റെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ ഞാൻ ജയ്സി ജയ്സ് ഫാഷൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതും ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടിന്യൂസ് ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടുകൂടെ നോക്കണേ. അപ്പോൾ നമ്മുടെ വളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡ്രാഗൺ പൂത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കായായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എന്താണ്ട് ഇപ്പോൾ നമ്മുടെ പഴം പറിക്കുവാനായിട്ടുണ്ട്. ചിലതൊക്കെ കളറ് മാറി അത് വിണ്ട് കയറാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പഴം പറിക്കുവാനായിട്ടാണ് കയറി വന്നിരിക്കുന്നത്. അത്യാവശ്യം ഓർഡറുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പഴങ്ങൾ ഇന്ന് നമുക്ക് പറിക്കുകയും വേണം. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്, അതായത് ടെറസിൽ കൃഷി ചെയ്യുന്നത് അത്യാവശ്യം സക്സസ് ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നും നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഏണിങ്സും ഇതിനകത്തു നിന്ന് ലഭിക്കുമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ സ്ഥലമുള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്ഥലമുള്ള ഏക്കർ കണക്കിന് ഒരുപാട് പേരിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിനേക്കാളും കൂടുതൽ ഈൽഡ് അതിന് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അപ്പോൾ കുറച്ച് അതിനകത്ത് നന്നായിട്ട് തന്നെ നമ്മൾ മുടക്കു മുതലും ഇറക്കേണ്ടതുണ്ട്. അതായത് അത് കൃഷി ചെയ്യണമെങ്കിൽ ഒരു ഏക്കറിൽ നമ്മൾ 10, 600, 700 ചെടികൾ നമുക്ക് നടാനായിട്ട് സാധിക്കും. ചെടികളൊക്കെ നമുക്ക് വിലയ്ക്ക് വാങ്ങിയില്ലെങ്കിലും നമുക്ക് കുറേശ്ശെയായിട്ട് അത് വർദ്ധിപ്പിച്ച് നമുക്ക് നടുവാനായിട്ട് സാധിക്കും. എത്ര ഏക്കർ വേണമെങ്കിലും നമുക്കൊരു 1 ഇയർ കൊണ്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. പക്ഷേ അതിന് അതുപോലെ അതിൻ്റെതായിട്ടുള്ള ചിലവുകളും ഉണ്ട്. കോൺക്രീറ്റ് തൂണുകൾ ഉണ്ടാക്കണം, ലേബേഴ്സ് വേണം. ഇപ്പോൾ അത്രയൊന്നും നമുക്ക് മുടക്കാതെ നമുക്ക് അത്യാവശ്യം ഏണിങ്സ് വീട്ടമ്മമാർക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൺവേ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മട്ടുപ്പാവി നമ്മൾ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാനോ എടുക്കാനോ ഒന്നും അധികമായിട്ട് പറ്റത്തില്ല. കുറച്ചൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. നല്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ പറ്റും. പക്ഷേ നമുക്ക് വ്യാവസായികമായ രീതിയിൽ അത്യാവശ്യം ഒരു ഏണിങ്സ് കിട്ടുന്ന ഒരു രീതിയിലൊക്കെ പച്ചക്കറി കൃഷി നമുക്ക് അത്ര വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല, കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ഏണിങ്സ് ലഭിക്കുന്നതാണ്. പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ഈ വർഷവും ഇതിനെ കെയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം മുന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം ഞാൻ പുറത്തായിരുന്നു. ഞാൻ ഫെബ്രുവരി പകുതിയോടുകൂടിയാണ് ഇവിടെ എത്തുന്നത്. അപ്പം ഉദ്ദേശിച്ച രീതിയിലുള്ള കെയറിങ് വന്നതിന് ശേഷം എനിക്ക് ചെയ്യുവാൻ പറ്റിയിട്ടില്ല. കാരണം പല കാര്യങ്ങളിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്, ഇത് മാത്രം അല്ല. അപ്പം എനിക്ക് ഇതിനെയും അതുപോലെ ഉദ്ദേശിച്ച സമയത്തൊന്നും വന്ന് വളങ്ങൾ കൊടുക്കുവാനൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ ഏകദേശമൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇവിടെ എടുക്കേണ്ടതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ പലതും എനിക്ക് മിസ്സായിട്ടുമുണ്ട്. അപ്പോൾ കുറേ കൂടെ നമുക്കിതിനെ ഒന്നുകൂടെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ഈൽഡ് ലഭിക്കുന്നതാണ്. അതുപോലെ വർഷങ്ങൾ കഴിയുമ്പോഴും ഈൽഡ് ഇതിൻ്റെ കൂടുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈൽഡും ഈ വർഷത്തെ ഈൽഡും കൂടെ എനിക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഫെയിലിയർ ആണെന്നോ സക്സസ് ആണെന്നോ എന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ എനിക്ക് പറയുവാനും സാധിക്കത്തുള്ളൂ. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്ര വിളവ് കിട്ടി അല്ലെങ്കിൽ എത്ര വിളവ് കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കമാണ്. ഈ വർഷത്തെ നമ്മൾ ആ കുറച്ച് ഫ്രൂട്ടേ നമ്മൾ 1-2 വിളവായിട്ട് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം വളം കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും അധികമായിട്ട് ഫ്രൂട്ടിങ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കാണേണ്ടി ഒരാ വളം ഉണ്ടാക്കുന്ന രീതി ഞാൻ ഈ ബട്ടണിൽ കൊടുക്കാം, നിങ്ങളത് പോയി കാണുക. അപ്പോൾ നമ്മളതുപോലെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഈൽഡ് ലഭിക്കുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം. ചിലരൊക്കെ എത്ര വിളവ് കിട്ടിയെന്ന് ഈ വർഷത്തേ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ അറിവുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ തീർച്ചയായും മറുപടി നൽകുന്നതായിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല. പക്ഷേ ഡെയിലി അതൊന്നും നോക്കത്തില്ല. 2-3 ദിവസം കൂടി ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിളവെടുപ്പിലേക്ക് പോകാം. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുവാൻ ഉദ്ദേശിച്ചത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് നിങ്ങളെ കൺവേ ചെയ്യുവാനും ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കുറേയധികം വിളവെടുക്കുവാനുണ്ട്. നന്നായി പഴുത്ത് നിൽക്കുന്നതാണ് വിളവെടുക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ഈ പിങ്ക് കളറും പിങ്ക് കളറിനോട് അടുത്ത ഈ കളറൊക്കെ ഉള്ളത് നമ്മൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇന്ന് വിളവെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വയലറ്റാണ്, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 റോ കേട്ടോ. Thank you.
ചെറുതും വലുതും ഒക്കെ മിക്സഡാ. സത്യം പറഞ്ഞാൽ ഈ ഫ്രൂട്ടിന്റെ ഈ സൈഡൊക്കെ ഒരു കളർ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ കോഴിക്കാഷ്ടം കൊണ്ട് കൊടുത്തത് കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. അതാ ഞാൻ പറഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. എന്റെ സിസ്റ്ററിന്റെ മകളായത് കേട്ടോ. അവര് ലോക്ക്ഡൌൺ പ്രമാണിച്ച് എന്നോടൊപ്പം ആയിപ്പോ അവര് ഇവിടെ പഠിക്കുക. ക്ലാസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കുടുങ്ങി പോയി, നാട്ടിലേക്ക് പോകാൻ പറ്റാതെ. അപ്പൊ അവര് കുറേ നാളായിട്ട് എന്നോടൊപ്പം ഉണ്ട്. ഈ ഫ്രൂട്ടിൻ്റെ ഒക്കെ സൈസ് കണ്ടോ. നമ്മൾ കുറച്ചുകൂടെ ആ വളം ആ പ്രോപ്പർ ടൈമിൽ കൊടുത്തിരുന്നെങ്കിൽ രണ്ട് ഇതൊക്കെ കുറച്ച് സൈസ് കുറവുള്ളതാണ്. നല്ല ഫ്രൂട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ ഇത്രയും ഇപ്പൊ പറിച്ചേക്കുന്നത്, ഇനിയും നമുക്ക് പറിക്കാനുണ്ടേ. ഇടയ്ക്കെല്ലാം ഉണ്ട്. ഞാൻ ഫ്രണ്ട് സൈഡിലൊക്കെ ഉള്ളതാ നിങ്ങളെ കാണിക്കുന്നത്. ഇനി ബാക്കിയുള്ളതാ ഈ നിൽക്കുന്നതൊക്കെ. വീഡിയോ എടുക്കാനായിട്ട് സാധിക്കാത്ത പോലൊക്കെയാ നിൽക്കുന്നത് കേട്ടോ. ഈ മണ്ടയ്ക്കൊക്കെ നിൽക്കുക. അപ്പൊ അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. പുറമേ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതിനിടയ്ക്കെല്ലാം ഇതുപോലെ ഫ്രൂട്ടുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വിളവെടുക്കാൻ പോയിച്ച് എടുക്കുന്നത് കാണിക്കാൻ പ്രയാസമാണ്. അത്രയും എഫേർട്ടിട്ടാണ് അതെല്ലാം പറിക്കുന്നത്. രണ്ട് ഇവിടെയല്ലേ ഇനിയും കായ്കളുണ്ട് പറിക്കാനുള്ളതും. എന്താണ് കളറടിച്ച നമ്മുടെ വൈറ്റ് വെറൈറ്റി ഞാൻ എടുക്കുന്നില്ല. അതെല്ലാം ചുമന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് വേറെ. ഇതെല്ലാം വൈറ്റ് വെറൈറ്റി. അത് കുറേ രണ്ട് ദിവസം കൂടെ ഒക്കെ നിൽക്കും. നമുക്ക് മെള്ളും എല്ലാം ഉണ്ട്. അടുത്ത ഇതുണ്ട് പൂക്കാനുള്ളതും കാണാം. ഒത്തിരിയൊക്കെ ഇല്ല, കാരണം മഴയും കുറവുണ്ട്. ഇടയ്ക്ക് ഓരോ മഴ കിട്ടുന്നുമുണ്ടെന്ന്. ഇവിടെല്ലാം കായ്കളുണ്ട്. പറിക്കാനുള്ള ഫ്രൂട്ടുകളും ഇടയ്ക്ക് വേറെയൊക്കെ ഉണ്ട്. ഓരോ വരികളിലും അങ്ങനെ ഉണ്ട്. ഞാൻ അത്രത്തോളം നിങ്ങളെ കാണിക്കുന്നില്ല. വീഡിയോ ഒരുപാടൊക്കെ ലെങ്തി ആവും. ഇനി പച്ചകളൊക്കെ ഉണ്ട്. ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിനകം കളറടിക്കാൻ തുടങ്ങും. അപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ബാക്കി നമുക്ക് ഞങ്ങൾ വിളവെടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയാണ്, കാരണം എടുത്തത് എന്തുമാത്രം ഉണ്ടെന്ന് ഇനി നിൽക്കുന്നുണ്ടെന്നുള്ളത് മാത്രം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. കാരണം ഒരുപാട് പേര് ഇത് ക്യൂരിയസ് ആയിട്ടിരിക്കുന്നുണ്ട്, ചെയ്യണമോ വേണ്ടയോ നല്ലതാണോ സക്സസ് ആവുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ. ഞാൻ മറ്റേ സൈഡിലോട്ടൊന്നും പോയിട്ടില്ല. അവിടെയെല്ലാം നമുക്ക് കായ്കൾ പഴുത്തത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ലെങ്കിലും കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിടുന്നത്. വീഡിയോ ലെങ്തി ആക്കാൻ ഒട്ടും ഇഷ്ടം ഉണ്ടായിട്ടല്ല കേട്ടോ. അതും ഒരു വിളവെടുപ്പ് ദൃശ്യമാണ്. മണ്ടയ്ക്കിരുന്ന് പറിക്കുവാ. പറഞ്ഞില്ലേ കുറച്ച് കഷ്ടമുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒന്ന് പറിക്കുക. കയ്യെ മുള്ളു കയറിയ കണ്ടോ ഇടുക. ആ പിള്ളേരും കൃഷിയൊക്കെ പഠിക്കട്ടെ, ഇൻസ്പിറേഷൻ ആവണമല്ലോ അവർക്ക്. മുള്ളെടുക്കാം. കയ്യെ മുള്ളു വരെ കയറി. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടേ നമുക്ക് കേട്ടോ. നീ പറിച്ച് നീ തിന്നു. നമ്മുടെ വയലറ്റ് ഫ്രൂട്ട്
നമ്മൾ നേരെ പറിച്ച് കഴിക്കാൻ പോവാട്ടെ. ഇതാ നല്ല ബോള് പോലെ നല്ല ഫ്ലഷിയാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് മധുര? വാശിക്ക് വാശിക്ക് തിന്നുകയാണ്. മധുരം ഉണ്ടോ? ഒന്നും പറയണ്ട. ആണോ? സൂപ്പർ. ഫാം ഫ്രഷ് ആയിട്ട് നമ്മൾ താഴെ പോകാതെ ഇവിടെ തന്നെ നിന്ന് തിന്നു. ഇനി വീട്ടിൽ ചെന്ന് ഞങ്ങളൊരു കട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ട് ഒരുമിച്ച് വിളവെടുത്തിരിക്കുന്നതാണ്. ഈ ഫ്രൂട്ട് 1 കിലോ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേയധികം വിളവുകളെല്ലാം എടുത്തു കഴിഞ്ഞു. ബാക്കി ഫ്രൂട്ടൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അടുത്ത ദിവസങ്ങൾ തന്നെ അത് വിളവെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, അതെനിക്കറിയാം. നിങ്ങൾ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വേഗത്തിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ഓൾ.